ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ രോഹിത് ശർമ്മ അഞ്ചാം കിരീടത്തിലേക്ക് നയിച്ചതോടുകൂടി ക്രിക്കറ്റ് ലോകത്ത് വീണ്ടും കോഹ്ലി രോഹിത് ക്യാപ്റ്റൻസി ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ തന്റെ നയം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ. രോഹിത് ശർമ്മയെ ഇന്ത്യയുടെ സ്ഥിരം നായകനായി നിയമിക്കണമെന്ന് ഗൗതം ഗംഭീർ അടക്കമുള്ള പ്രമുഖ താരങ്ങൾ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ കോഹ്ലിയേക്കാൾ മികച്ചവനാണെന്ന് ഗംഭീർ പറയുന്നു. രോഹിത് മികച്ച ക്യാപ്റ്റനാണ്. 5 IPL കിരീടങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. രോഹിത് ഇന്ത്യൻ ടീമിന്റെ നായകനായില്ല എങ്കിൽ അതൊരിക്കലും രോഹിത്തിന്റെ നഷ്ടമല്ല, മറിച്ച് അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നഷ്ടമാണ്. എന്തുകൊണ്ടാണ് മഹേന്ദ്ര സിംഗ് ധോണി ഏറ്റവും മികച്ച നായകനാവുന്നത്? 2 ലോകകപ്പും 3 IPL കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. രോഹിത് ശർമ്മക്ക് 5 IPL കിരീടമുണ്ട്. അതുകൊണ്ട് തന്നെ T20 ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനമെങ്കിലും രോഹിത് അർഹിക്കുന്നുണ്ട്. രോഹിത് ഏത് ടീമിന്റെ ക്യാപ്റ്റൻ ആവുന്നുവോ അവരെ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അല്ലാത്ത കാലത്തോളം അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നഷ്ടമാണെന്നും ഗംഭീർ വ്യക്തമാക്കി. കോഹ്ലിയുടെ ക്യാപ്റ്റൻസി വളരെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ടീമിനെ നയിക്കാൻ ആരാണ് കൂടുതൽ അനുയോജ്യൻ? കോഹ്ലിക്കും രോഹിത്തിനും ഒരേ സമയത്താണ് ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചത്. ഡാനിയൽ വെട്ടോറിയുടെ കയ്യിൽ നിന്ന് കോഹ്ലിയും റിക്കി പോണ്ടിങ്ങിന്റെ കയ്യിൽ നിന്ന് രോഹിത് ശർമ്മയും ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തു. എന്നാൽ ഇവിടെ ആരാണ് വിജയിച്ചതെന്ന് നോക്കൂ. ക്യാപ്റ്റൻസിയിൽ രോഹിത്തും കോഹ്ലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് രോഹിത് എല്ലാവർക്കും കാണിച്ചു തന്നു. രോഹിത്തിനും കോഹ്ലിക്കും ഒരേ പ്ലാറ്റ്ഫോം തന്നെയാണ് കിട്ടിയത്. എന്നാൽ രോഹിത് അതിൽ 5 കിരീടം ഉയർത്തി മികച്ച നായകനാവുകയും ചെയ്തു. കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്യാപ്റ്റനായി തുടരുകയും രോഹിത് ശർമ്മ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നും ഗംഭീർ അഭിപ്രായപ്പെട്ടു. ഗംഭീറിന്റെ ഈ അഭിപ്രായം തന്നെയാണ് മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കൽ വോണും പറഞ്ഞത്. T20 മത്സരങ്ങൾ എങ്ങനെ ജയിക്കണമെന്ന് രോഹിത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഇന്ത്യൻ T20 ടീമിന്റെ നായകനാക്കണമെന്നും വോൺ അഭിപ്രായപ്പെട്ടു. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ ടീമിനെ രോഹിത് നയിക്കുന്നതാണോ കോഹ്ലി നയിക്കുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ IPL വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യൂ.